കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ അതാണ് പണ്ട് മുതൽ മുകേഷിന്റെ ശീലം സ്വകാര്യ ജീവിതത്തിലും സിനിമയിലും രാഷ്ട്രീയത്തിലും വിവാദമില്ലാതെ മുകേഷ് ഇല്ല മാനാർ മത്തായി സ്പീക്കിംഗിലെ ആ പാട്ട് അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ വിടാതെ പിന്തുടരുന്നുവെന്ന് വേണം പറയാൻ മീ ടു വിവാദം അടങ്ങിയപ്പോഴാണ് സഹായം ആവശ്യപ്പെട്ട് ഫോൺ ചെയ്ത കുട്ടിയോട് അപമര്യാദയായി സംസാരിച്ച് വീണ്ടും വിവാദത്തിൽ ചെന്ന് ചാടിയത് 23 വർഷത്തെ ആദ്യ വിവാഹവും 8 വർഷം മാത്രം നീണ്ടുനിന്ന രണ്ടാമത്തെ വിവാഹവും സിനിമാ രംഗത്തെ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചാണ് അവസാനിക്കുന്നത് 1988 സെപ്റ്റംബർ 2-നായിരുന്നു മുകേഷും നടി സരിതയുമായുള്ള ആദ്യ വിവാഹം സരിതയുടേത് അത് രണ്ടാമത്തെ വിവാഹമായിരുന്നു തെലുങ്ക് നടൻ വെങ്കട സുബ്ബയ്യയുമായുള്ള അവരുടെ വിവാഹത്തിന് കേവലം 1 വർഷം മാത്രമായിരുന്നു ആയുസ് അക്കാലത്ത് സരിത മലയാളത്തിലേക്ക് പിച്ചവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ 1984 ൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചു കഥയിൽ അഭിനയിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം സന്ദർഭത്തിൽ മമ്മൂട്ടിക്കൊപ്പമായിരുന്നു പിന്നീട് സരിതയ്ക്ക് നിരവധി വേഷങ്ങൾ മലയാളത്തിൽ ലഭിച്ചു സരിത മലയാള സിനിമയിലേക്ക് എത്തുന്നതിന് 2 വർഷം മുൻപ് 1982 ൽ ബലൂണിലൂടെയായിരുന്നു മുകേഷിന്റെ മലയാളത്തിലേക്കുള്ള വരവ് സഹതാരമായും കോമഡി താരമായും നായകനായും പിന്നീട് അങ്ങോട്ട് മുകേഷിന് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുകേഷിന് മുന്നേ തെലുങ്കിലും കന്നഡത്തിലും തകർത്ത് അഭിനയിച്ചിരിക്കുന്നതിനാലാവണം സരിതയ്ക്കൊപ്പം തന്റെ ജീവിതം തുടങ്ങാമെന്ന് മുകേഷും തീരുമാനിച്ചു ഇരുവരുടെയും പ്രണയം പിന്നീട് വിവാഹത്തിലേക്കെത്തി 23 വർഷത്തെ ദാമ്പത്യത്തിൽ സരിത മുകേഷ് ദമ്പതികൾക്ക് 2 ആൺമക്കൾ ശ്രാവൺ തേജസ് ഇരുവരും വിദേശ സർവകലാശാലകളിൽ പഠനവും ജോലിയുമായി കഴിയുന്നു 2011 ൽ മുകേഷ് സരിത ദമ്പതികൾ വിവാഹമോചിതരാവുന്നത് നിരവധി ആരോപണങ്ങൾ അന്ന് സരിത മുകേഷിനെതിരെ ഉന്നയിച്ചു മുകേഷിനെ കാണാൻ പാടില്ലാത്ത പല സാഹചര്യങ്ങളിലും താൻ കാണേണ്ടി വന്നതായും തന്നെ ഉപദ്രവിച്ചുവെന്നും മുകേഷിന്റെ മദ്യാസക്തിയും തുടങ്ങി ആരോപണങ്ങൾ നിരവധിയായിരുന്നു ഒടുവിൽ താനുമായുള്ള ബന്ധം വേർപെടുത്താതെയാണ് മുകേഷ് ദേവികയെ വിവാഹം കഴിച്ചതെന്നുവരെയും സരിത പറഞ്ഞു ഗുലുമാലിലായ മുകേഷ് പിന്നീട് വിവാഹ ബന്ധം വേർപെടുത്തിയെന്ന് പറയേണ്ടി വന്നു മേദിൽ ദേവികയുടെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭാര്യയായ സരിതയിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷം ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതായിരുന്നു മേദിൽ ദേവികയുമായുള്ള മുകേഷിന്റെ രണ്ടാം വിവാഹം എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇരുവരും പിരിയാൻ തീരുമാനിച്ച വാർത്ത പുറത്തു വന്നത് മുകേഷും താനും പിരിയാൻ തീരുമാനിച്ചതായി മേദിൽ ദേവിക മാധ്യമങ്ങളോട് വ്യക്തമാക്കിയപ്പോഴും മുകേഷ് നിശബ്ദത പാലിക്കുകയായിരുന്നു എന്നാൽ വിവാഹമോചനം സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ മുകേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ആരാധകരെ കുഴക്കിയത് ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നീലവർണ്ണത്തിലുള്ള പൂമ്പാറ്റയുടെ ചിത്രമാണ് മുകേഷ് പങ്കുവച്ചത് പോസ്റ്റിന് നിരവധി കമന്റുകൾ എത്തിയിരുന്നു പൂവ് പൂമ്പാറ്റ പരാഗണം പുതിയ പൂവ് തേടി പോകുന്ന പൂമ്പാറ്റ എന്നൊക്കെയായിരുന്നു കമന്റുകൾ പക്ഷേ നീല നിറത്തിലുള്ള പൂമ്പാറ്റയുടെ ചിത്രത്തിന് ഒരുപാട് അർത്ഥ തലങ്ങൾ ഉണ്ട് എന്നതാണ് വസ്തുത ചില ശലഭങ്ങൾക്ക് വിവിധ സംസ്കാരങ്ങൾക്കിടെ നിരവധി അർത്ഥമുണ്ട് ജീവിതം പ്രണയം മാറ്റങ്ങൾ പുനർജന്മം എന്നിവയെ പ്രതിനിധീകരിക്കാൻ ചിത്രശലഭങ്ങളെയാണ് പ്രതീകമാക്കാറുള്ളത് അതേപോലെ തന്നെ നീല ചിത്രശലഭവും പ്രതീകാത്മകമാണ് നീല പൂമ്പാറ്റ ജീവിതത്തിലെ സന്തോഷം ഭാഗ്യത്തിന്റെ മാറ്റം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു നീല ചിത്രശലഭത്തെ ആഗ്രഹം സഫലപ്പെടുത്തുന്നതിന്റെ സൂചനയാകും കണക്കാക്കാറുണ്ട് അതേസമയം ഏറെ നാളുകളായി അകന്നു കഴിയുന്ന മുകേഷും മേദിൽ ദേവികയും വിവാഹമോചനത്തിനായി കുടുംബ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇനി എന്നാൽ മൂന്നാമതൊരു വിവാഹത്തിന് മുകേഷ് ഒരുങ്ങുമോ എന്നതാണ് സിനിമാ ആരാധകരുടെ ഇപ്പോഴുള്ള ചോദ്യം